എല്ലാവർക്കും നമസ്കാരം. വിജയ ബ്ലോഗ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഹോൾ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു ഹോൾ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പല പ്രാവശ്യമായിട്ട് വാങ്ങിയ കുറച്ച് സാധനങ്ങളാണ് ഞാൻ ഉപയോഗിച്ച് നോക്കി എനിക്ക് നല്ലതാണെന്ന് തോന്നിയ കുറച്ച് പ്രൊഡക്റ്റുകളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം, എങ്കിൽ മാത്രമേ ഞങ്ങൾ വരുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടാം. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കാൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡോ മേക്കറാണിത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 249 രൂപയാണ്. അപ്പം എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുമ്പോഴത്തേനും കയ്യിലൊക്കെ ഇങ്ങനെ പറ്റും, മോതിരമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ മോതിരത്തിനിടയിലൊക്കെ ആവും. അപ്പം അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു അങ്ങനെ. അപ്പം അതിനുവേണ്ടി തന്നെയാണ് ഞാനിപ്പോൾ ഇത് വാങ്ങിയത്. പിന്നെ നമുക്ക് ചപ്പാത്തി, പൂരി അങ്ങനെ എല്ലാം കുഴയ്ക്കാൻ പറ്റും. അപ്പം ഇതുപോലെ ഒരു ചെറിയ ഹോളുണ്ട് ഈ അടപ്പിൽ. ഇതിലൂടെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നമുക്കിതിങ്ങനെ തിരിച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിനകത്ത് മെഷറിംഗ് കപ്പുകളും ഉണ്ട്. അതായത് ഇത് ആട്ട എടുക്കാനുള്ളത്, ഇത് വെള്ളത്തിൻ്റെത്, അതുപോലെ തന്നെ ഇത് ഓയിലിൻ്റെത്, അങ്ങനെ മൂന്ന് മെഷറിംഗ് കപ്പുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു പാത്രമാണിത്, ഇതിലേക്ക് ഈ ഒരു സാധനം വെച്ചിട്ട് അതിലേക്ക് പൊടിയിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ അടപ്പ് വെച്ച് ഇങ്ങനെ അടച്ച് ജസ്റ്റ് ഇതാ ഇങ്ങനെയൊന്ന് തിരിച്ചു കൊടുത്താൽ മതി. അപ്പം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്കും ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഇനി സെക്കൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു വെജിറ്റബിൾ കട്ടറാണ്. അതായത് നമുക്ക് പയറൊക്കെ ഇങ്ങനെ നമ്മൾ ഒത്തിരി എണ്ണം പയറൊക്കെ എടുത്ത് ഇങ്ങനെ കൈ പിടിച്ചല്ലേ അരിയാറ്. അപ്പോൾ ഇതാകുമ്പോൾ ഇതുപോലെ നമ്മൾ വേറൊരു പ്ലേറ്റിൻ്റെയോ കത്തിയുടെയോ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ പയറെടുത്ത് വെക്കുക, എന്നിട്ട് ഇതിൽ തന്നെ ഒരു കത്തി ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ കത്തി വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ മെഴുക്ക് പുരട്ടിക്കൊക്കെ അരിയാനായിട്ട്, നമുക്ക് ക്യാരറ്റ് സലാഡിനൊക്കെ ക്യാരറ്റ് കുക്കുംബർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അരിയാനായിട്ട് നമുക്ക് ഈ ഒരു സാധനം ഉപയോഗിക്കാം. 188 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വെജിറ്റബിൾ കട്ടറാണ്. അപ്പം ഇതും ഇതാണ് സെക്കൻഡ് പ്രൊഡക്റ്റ്. അടുത്ത പ്രൊഡക്റ്റ് ഇതാണ്. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് സാധനം. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിക്കിൾ റാക്കറാണിത്. ഇതിനകത്ത് പല ടൈപ്പ് അച്ചാറുകളൊക്കെ ഇട്ട് വെക്കാം. ഇനി അച്ചാറല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കടുക്, ജീരകം, ഉലുവ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം. അതുപോലെ തന്നെ സോസുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക്, ഇത് കൂടുതലും ഈ ടേബിളിലൊക്കെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഒരു വെറൈറ്റി ഐറ്റമാണ് കണ്ടോ, ഇതിങ്ങനെ ഇങ്ങനെ കറക്കി കറക്കി നമുക്ക് ഇതിനകത്ത് തന്നെ സ്പൂണും ഒക്കെ വരുന്നുണ്ട്, ഇങ്ങനെ കറക്കി എടുക്കാം. നല്ല രസമാണ് ഇരിക്കുന്നതൊക്കെ കാണാനായിട്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ലൊരു സാധനമാണ്. ഇത് ഇതിനത്ര വിലയൊന്നുമില്ല. ഇത് കാണുമ്പോൾ നമുക്ക്, ഞാൻ ഓർത്ത് ഇതിന് ഒത്തിരി വിലയാവുമായിരിക്കും. നല്ല വെയിറ്റും ഒക്കെ ഉണ്ട്. നമ്മളിതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇളകി പോകും അങ്ങനെയൊന്നുമില്ല. 264 രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇതിനകത്ത് ഞാൻ ഇപ്പോൾ ഒന്നും ഇട്ടിട്ടൊന്നുമില്ല. നമ്മൾ ഓണത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് ഞാൻ ഇതിനകത്ത് തീയൽ, അച്ചാറ്, അതുപോലെ തന്നെ പച്ചടി, പുളിയിഞ്ചി അങ്ങനെയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ വീഡിയോ കണ്ടപ്പോൾ കുറേ പേരൊക്കെ ചോദിച്ചു ഇത് എവിടുന്നാ വാങ്ങിയേ, നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഈ പ്രൊഡക്റ്റ് നിങ്ങളെ കാണിക്കാൻ കാര്യം. അപ്പോൾ ഇതാണ് അടുത്ത പ്രൊഡക്റ്റ്. ഇതിൻ്റെ ഇത് തന്നെയായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. ആദ്യത്തെയൊക്കെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമുക്ക് ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അതായത് നമുക്ക് ഏത് ടൈപ്പ് പച്ചക്കറികളും ഇതിനകത്ത് അരിയാൻ പറ്റും. മെഴുക്ക് പുരട്ടി ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഞാൻ ഇതിനകത്താണ് അരിഞ്ഞെടുക്കാറ്. അതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കാനും മുട്ട ഓംലേറ്റ് ഉണ്ടാക്കാനും ഒക്കെ ഞാൻ ഇതിനകത്താണ് വെജിറ്റബിൾസ് അരിയുന്നത്. സവാളയൊക്കെ നല്ല കുനുകുനാന്ന് അരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതാണ് അടുത്ത പ്രൊഡക്റ്റ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 200 രൂപയാണ്. അപ്പോൾ 200 രൂപയ്ക്ക് ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും ഇല്ല. അത്രയും നല്ലൊരു പ്രൊഡക്റ്റാണ് ഇത്. അപ്പോൾ ഇതാണ് അടുത്ത പ്രൊഡക്റ്റ്. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 3 ബോട്ടിലൊക്കെ നിരത്തി വെക്കുമ്പോഴത്തേനും ഒത്തിരി സ്പേസ് വേണം. അപ്പോൾ നമ്മുടെ സ്പേസ് ലാഭിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഇത് മേടിക്കുന്നതുകൊണ്ട് ഒരു നഷ്ടവുമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ പയർ, കടല, പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം. അത് ഇതാ ഇങ്ങനെയാണ് വരുന്നത്.
അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ ഉണ്ട് ഓരോന്ന് തിരിച്ച് നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതും നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ഇതുപോലത്തെ ഒരു 3-4 ബോട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നല്ലൊരു സ്റ്റോറേജ് ബോക്സ് ആണിത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 166 രൂപയാണ്. അപ്പോൾ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്, എല്ലാവർക്കും ധൈര്യമായിട്ട് വാങ്ങാം. ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റം, ആരോമ ഡിഫ്യൂസർ. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 209 രൂപയാണ്. ഇത് നമുക്ക് വീട്ടിൽ ഒരു അലങ്കാരമായിട്ട് വെക്കാം, അതുപോലെ തന്നെ ഇതൊരു റൂം ഫ്രെഷ്നറായിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ കൂടത്തിൽ നമുക്ക് ഇതുപോലൊരു ഓയില് കിട്ടുന്നുണ്ട്. ആ ഓയില് ഇതിൻ്റെ ഈ മുകളിൽ ഈ ഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളൊരു മെഴുകുതിരി, ഇതിൻ്റെ കൂടെ തന്നെ ഒരു മെഴുകുതിരിയുടെ 3-4 എണ്ണം കിട്ടും. അപ്പോൾ അത് ഒരെണ്ണം കത്തിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലൈറ്റും ഇതിൻ്റെ പുറത്തോട്ട് നന്നായിട്ട് ലൈറ്റ് വരും. അതുപോലെ തന്നെ ആ മെഴുകുതിരി ചൂടാകുന്ന സമയത്ത് ഈ ഓയില് ചൂടായിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും നമുക്ക്. ഇത് ഒരു റോസിൻ്റെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അപ്പോൾ നമുക്ക് പല ഇതിലുള്ളതുണ്ട്, പല സ്മെല്ലിലുള്ളതുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. 209 രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്, നല്ലൊരു സാധനമാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ക്യൂട്ടായിട്ടുള്ള സാധനം. എല്ലാവരുടെയും വീട്ടിലില്ലല്ലോ, നമുക്കൊരു വെറൈറ്റി ആയിട്ട് വീട്ടിൽ മേടിച്ച് വെക്കാവുന്ന ഒന്നാണ്. അപ്പോൾ അടുത്ത ഐറ്റം ഇതാണ്, ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒന്ന്. ഇതിങ്ങനെ ഇങ്ങനെ നന്നായിട്ട് അടച്ചു വെക്കാൻ പറ്റും. ഇതിനകത്ത് ഇങ്ങനെ കുഴിച്ചൊന്നും കയറാതെയൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇതിൻ്റെ റേറ്റ് 173 രൂപയാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്രൂട്ട്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഡൈനിങ് ടേബിളിലൊക്കെ ഇങ്ങനെ വെക്കാം. ഇനി എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് അങ്ങനെ അടച്ച് വെക്കാം. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കഴുകുന്ന സമയത്ത് നമുക്ക് ഫ്രൂട്ട്സ് ഇതിലിട്ട് തന്നെ കഴുകിയിട്ട് ഇത് ഇതിലൂടെ വെള്ളം അങ്ങനെ വാർന്നെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിലൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് പില്ലോ കവറുകളാണ്. 5 പില്ലോ കവേഴ്സ് ഉണ്ടായിരുന്നു. ഇത് 170 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇതിന് ഇതുണ്ടോ, ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഒരു സിബൊക്കെ ഉണ്ട്. നല്ല മെറ്റീരിയലുമാണ്. പിന്നെ ഇത് ഡിസൈൻ ഞാൻ വരച്ചതാണ്, പ്ലെയിൻ ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ ചെറിയ ഡിസൈൻ കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇതുപോലെ നല്ല ബാക്കിൽ നല്ല സിബൊക്കെ വന്നിട്ട് നല്ലൊരു ഇതാണ്, നല്ല കട്ടിയുണ്ട്. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ ഇങ്ങനെ കട്ടിക്ക് വേണ്ടിയിട്ട് ഒരു മെറ്റീരിയലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നല്ലൊരു പ്രൊഡക്റ്റാണ്, ഇതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് 2 ടോപ്പാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച 2 ടോപ്പാണ്. ഇതിന് 499 രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിട്ട് ഞാൻ 2-3 വീഡിയോയിലൊക്കെ ഇത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ എന്നോട് ചോദിച്ചായിരുന്നു ഇത് എവിടുന്നാണ് മേടിച്ചത്, നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ഇത് കാണുമ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ നമുക്ക് നല്ല മെറ്റീരിയൽ ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ്, ഇതിനകത്ത് ഫ്ലിപ്കാർട്ടിൽ കണ്ടപ്പം നല്ല തുണിയാണല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനിത് മേടിച്ചത്. പക്ഷേ ഇത് പോളിസ്റ്റർ മെറ്റീരിയലാണ്. അപ്പോൾ ഒരെണ്ണത്തിന് 250 രൂപയല്ലേ വരുന്നുള്ളൂ, അത് ആ ഒരു ഇത് വെച്ചാണ് ഞാനിത് മേടിച്ചത്. അപ്പോൾ നിങ്ങൾക്കും ഇത് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും ഒരു അടിപൊളി എപ്പിസോഡുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.